ഡിസിബി മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മാസം 1600 രൂപ വീതം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പെൻഷൻ ഡേറ്റ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി മെയ് മാസത്തിൽ വന്നിരിക്കുന്ന സർക്കാർ അറിയിപ്പും മെയ് മാസത്തിൽ 1600 രൂപയുടെ വിതരണ ദിവസം തുടങ്ങിയ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ പെൻഷൻ ഡേറ്റ ശുദ്ധീകരണ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോർട്ടലായ സേവന സോഫ്റ്റ്വെയറിൽ പെൻഷൻ ഗുണഭോക്താക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ പിശകുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതാണോ അവിടങ്ങളിൽ രേഖകൾ ഹാജരാക്കി തിരുത്തലുകൾ വരുത്തണമെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ്. പെൻഷൻ ഡേറ്റ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ വിവരങ്ങൾ പരിശോധിച്ച് പിശകുകൾ തിരുത്തുവാനും ആധാർ ഒതന്റിഫിക്കേഷൻ പൂർത്തിയാക്കുവാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനന തീയതി തെറ്റായി രേഖപ്പെടുത്തിയതടക്കമുള്ള ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. സേവന വെബ്സൈറ്റിലെ വിവരങ്ങളിൽ തെറ്റുള്ള ഗുണഭോക്താക്കൾ മാത്രമേ രേഖകൾ ഹാജരാക്കേണ്ടതുള്ളൂ എന്നും ഇക്കാരണത്താൽ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് മുടങ്ങുമെന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ്. നിലവിൽ ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള 5 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായിരിക്കുന്നത്. 5 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 8000 രൂപ വീതം 57 ലക്ഷത്തോളം പേർക്ക് നൽകുവാനുള്ള സാമ്പത്തികമില്ലാത്തതിനാൽ 2 മാസത്തെയോ അല്ലെങ്കിൽ 1 മാസത്തെയോ പെൻഷൻ മെയ് മാസത്തിൽ വിതരണം നടത്തുവാനാകുമോ എന്നാണ് ധനവകുപ്പ് നേരത്തെ പരിശോധിച്ചത്. പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസ പെൻഷൻ ആ മാസം അവസാനം വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണ സമയത്ത് പറഞ്ഞതിനാൽ ഡിസംബർ മാസത്തെ കുടിശ്ശികയും ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് 3200 രൂപ വിതരണത്തിനുള്ള സാധ്യത പരിഗണിക്കുന്നു. എന്നാൽ ഫണ്ടില്ലാത്തത് കാരണം ഇത് ഒഴിവാക്കി 1 മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള നടപടികളാണ് പിന്നീട് നടന്നത്. കാരണം ഈ മാസം സർക്കാർ സർവീസിൽ നിന്നും ഒറ്റയടിക്ക് മെയ് മാസത്തിൽ വിരമിക്കുന്നത് 15000 പേരാണ്. ഈ വർഷം ആകെ വിരമിക്കുന്ന 22000 പേരിൽ പകുതിയിലേറെ പേർ മെയ് മാസത്തിൽ വിരമിക്കുന്നതിനാൽ ഇവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ചെയ്യുവാനായി 7500 കോടി രൂപയെങ്കിലും മെയ് ജൂൺ മാസങ്ങളിലായി വിതരണം ചെയ്യേണ്ടി വരുമെന്നാണ് ധനവകുപ്പിന്റെ കണക്ക്. ഈ തുകയ്ക്കു വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് ധനവകുപ്പ് ഇപ്പോൾ. എല്ലാ വർഷവും മെയ്യിൽ ഇത് പതിവാണെങ്കിലും കടമെടുക്കുവാൻ കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിക്കാത്തതിനാൽ ഖജനാവ് കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനാൽ മെയ് ജൂൺ മാസങ്ങളിൽ 1 മാസത്തെ ക്ഷേമ പെൻഷനായ 1600 രൂപയിൽ കൂടുതൽ വിതരണം ഉണ്ടാകുവാനുള്ള സാധ്യതയില്ലെന്നാണ് ധനവകുപ്പുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. കേന്ദ്ര സർക്കാർ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ അനുമതി നൽകിയ 3000 കോടി രൂപയുടെ കടമെടുപ്പ് ഏപ്രിൽ 23 1000 കോടിയും 29 2000 കോടിയും റിസർവ് ബാങ്ക് വഴി കടമെടുത്ത് തീർത്തിരുന്നു. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വായ്പയെടുത്താണ് മെയ് മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ പോകുന്നത്. ഇതിനായി മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ഫണ്ട് മാനേജറായി വിവിധ സഹകരണ ബാങ്ക് സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിക്കുകയും വായ്പയ്ക്ക് 9.1% എന്ന ഉയർന്ന പലിശ നൽകാമെന്നറിയിക്കുകയും ചെയ്തിരുന്നു. 1500 കോടി രൂപ സർക്കാരിന്റെ പെൻഷൻ വിതരണ കമ്പനിയായ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് വായ്പയായി നൽകുവാനാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. 1 മാസത്തെ ക്ഷേമ പെൻഷന് 750 കോടി രൂപ വേണ്ടിവരും. 1800 കോടി ഉണ്ടെങ്കിൽ 2 മാസത്തെ പെൻഷൻ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും വിതരണം ചെയ്യുമെന്നാണ് കരുതിയത്. എന്നാൽ സഹകരണ ബാങ്ക് കൺസോർഷ്യം വഴി ഇതുവരെ 825 കോടി രൂപ മാത്രമേ സമാഹരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. മെയ് 20 ശേഷം 1 മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ വീതം സംസ്ഥാനത്ത് വിതരണം നടത്തുവാനുള്ള നടപടികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഏപ്രിൽ മുതൽ അതത് മാസത്തെ പെൻഷൻ ആ മാസം അവസാനം നൽകുമെന്ന ധനമന്ത്രിയുടെ വാഗ്ദാനം ഈ വർഷവും പാലിക്കുവാൻ സാധ്യതയില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ കൃത്യമായി പെൻഷൻ വിതരണത്തിന് എന്ന് പറഞ്ഞാണ് സെസ്സുകളെല്ലാം കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോൾ 5 മാസ പെൻഷൻ കുടിശ്ശികയാണ്. മെയ് മാസത്തിൽ 1 മാസ പെൻഷൻ ലഭിക്കും. അതിൻ്റെ വിതരണ തീയതി അറിയിപ്പ് മറ്റ് പ്രധാന പെൻഷൻ അറിയിപ്പുകളും എത്തുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.